ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ എൻ്റെ നാട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ നാടൻ നിലമ കുമരകമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി അങ്ങോട്ട് പോയിട്ടാണ്, നമ്മൾ ഓണമായിട്ട് പോകാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത ഒരു വ്ളോഗാണിത്. അപ്പോൾ ഞാനും ദൈവം പട്ടുവാടൻ ബ്ലൗസുമാണ് ഇട്ടേക്കുന്നത്. ദൈവം ഒരു ഗോൾഡൻ കളറിലും വെള്ളം വരും. ഞാനൊരു ഓറഞ്ചും ഗോൾഡനും വരുന്ന ഒരു സൈസിൽ പട്ടുവാടൻ ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് കേട്ടോ പോയത്. അപ്പോൾ ആരൊക്കെയാണ് പോയതെന്ന് വെച്ചാൽ ഞാനും ദൈവവും അമ്മയും അച്ഛനും കൂടെയാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ നാലുപേരും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വഴി സൈഡിൽ നിർത്തിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് മാത്രമല്ല അവിടെ നിന്ന് കുറേ സ്ഥലത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് പിന്നീടില്ല, ആയിരം പിന്നലാണ് ഞാൻ മുടി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഫസ്റ്റ് കുറച്ച് ബാഗ് എടുത്ത് പിരിച്ച് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ രണ്ട് സൈഡ് എടുത്തിട്ട് ആയിരം പിന്നൽ പിന്നെ അത് എന്നെ മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ദേവ് കെട്ടിയേക്കുന്നത് പോണിറ്റെയിലാണെന്നിട്ട് അതിങ്ങനെ എന്താ പറയുന്നത് റൗണ്ടാക്കി ഇങ്ങനെ ചുറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റിൽ കാണിച്ചായിരുന്നു. അപ്പം ഇതിപ്പോൾ കുമരകം ആയിട്ടുണ്ട്. അവിടുത്തെ എന്താ പാടമൊക്കെയാണ് ഞാനത് വീഡിയോ എടുത്താണ്, നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടുള്ള ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ഒരു വില്ലിപ്പാലം ഉണ്ട്, പക്ഷെ അവിടെ കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ ഫോൺ അങ്ങനെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ പണ്ടത്തെ വീടാണ്. പണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടാണിത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഇതാണ്, ഞാൻ ഇത് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറമുള്ള അപ്പുറം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ബന്ധു റിലേറ്റീവായിട്ട് വരും. അപ്പോൾ അവരുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെയൊക്കെ നിറച്ച് പാലുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയതാണ്. ദേവത ഇതുപോലാണ് മുടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും മുല്ലപ്പൂ വെച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ മുല്ലപ്പൂ മേടിച്ചതാണ്. ഞങ്ങൾ വരുന്ന വഴി കാർ നിർത്തിയിട്ട് സൈഡ് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ മുല്ലപ്പൂ മേടിച്ചാണ്. അവിടെയൊക്കെ മുല്ലപ്പൂ ആണല്ലോ, അപ്പോൾ അവിടെ ഞങ്ങൾ മേടിച്ചാണ്. അപ്പോൾ ഇത് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മൂന്ന് പൂച്ചയുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പൂച്ചയാണ്. ഇത് എന്നെ കണ്ട ഉടനെ ആ ഒരു എന്താണെന്ന് അറിയത്തില്ല, ഒരു സാധനത്തിൻ്റെ അടിയിൽ കയറി ഞാൻ എത്ര വിളിച്ചിട്ട് അത് വന്നില്ല. അതെല്ലാം അവിടെ കിടന്ന് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ എന്താ ചെടികൾ കൊണ്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ പുറകെ തന്നെ കണ്ടിട്ട് ഓടുകയാണ്, ഗൈസ് തന്നെ പുറകോട്ട് ഓടുകയാണ്. ഞാൻ വിളിച്ചിട്ട് ഒട്ടും വന്നില്ല. ഇത് രണ്ടും ഒരെണ്ണം പോയാൽ അതിൻ്റെ പുറകെ ഒരെണ്ണം പോകും. അപ്പം അവരുടെ വീട് ഞാൻ കാണിച്ചു തരാം. അവരുടെ വീടിൻ്റെ ഒരു ഭാഗമാണ് ഇതാണ്ട്. ഇതാണ് അവരുടെ വീട്, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ദേവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്. ഇതാണ് അവളുടെ ഫ്രണ്ട്. അപ്പോൾ ഇവളുടെ കൂടെ പണ്ട് അംഗനവാടി പഠിച്ചൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ദേവൻ അംഗനവാടി പഠിപ്പിച്ച ടീച്ചറിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. നല്ല ഭംഗിയായിട്ടുണ്ട്, കാരണം നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ ദേവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാലാണ് ആ ടീച്ചറിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ സമയം ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്. എല്ലാം എല്ലാവരും വീട്ടിൽ ചെന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് പോയി. അപ്പം പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു, ദുബായ് ഹോട്ടലിൽ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. വീട്ടിൽ ചെന്ന് കഴിക്കാൻ ഒത്തിരി സമയം പോയി. ഇപ്പം തന്നെ ഭയങ്കര സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദുബായ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ട് എൻ്റെ ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ്, CBSE സ്കൂളാണ്, മരിയാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കുമരകത്തുള്ള. അപ്പോൾ ഞാൻ ഇവിടെയാണ് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ ഹോട്ടലിലാണ്. അപ്പം നമ്മളിവിടെ കയറിയിട്ട് അമ്മയും അച്ഛയും ഊണാണ് മേടിച്ചത്. ഞങ്ങൾ എല്ലാവരും ബിരിയാണിയാണ് മേടിച്ചത്, കാരണം ഇപ്പോൾ ഓണമായതുകൊണ്ട് എപ്പോഴും സദ്യ കഴിച്ചും മടുത്തൊക്കെ സൗണ്ട് ഞങ്ങൾ ബിരിയാണിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് അവരുടെ ഊണ്. ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബിരിയാണി ഇതാണ് ഗൈസ്. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരം ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഐസ്ക്രീം അല്ല, രണ്ട് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പോവാണ് ചെയ്തത്. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അത് അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചേട്ടാ, വി സീ യു.